നമ്മോടൊപ്പം അതിഥിയായിത്തിരിക്കുന്നത് സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ സുജിത് ജോസ് ആണ്. എല്ലാവർക്കും മൈ ഹോസ്പിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദി ഷോ ഡോക്ടർ. സോ നമ്മൾ ഒരുപാട് ദൂരം ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. സോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കേണ്ടതായിട്ട് ഉണ്ട്. സോ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ പുറക വശത്ത് ഒരു ഭാഗം മാത്രമായിട്ട് കൂടുതലായിട്ട് പെയിൻ അനുഭവപ്പെടുന്നതായിട്ട് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഈ ഒരു പെയിൻ അനുഭവപ്പെടുന്നത് നമ്മളുടെ ഇടുപ്പിൻ്റെ പെയിൻ്റെ ആയിരിക്കുമോ അതോ അത് നടുവേദനയുടെ ഭാഗമായിട്ടായിരിക്കും? എന്തായിരിക്കും ആ ഒരു വേദന അനുഭവപ്പെടുന്നതിൻ്റെ കാരണം? പലർക്കും ഉള്ള പ്രശ്നമാണ് നടുവിൻ്റെ പ്രശ്നങ്ങളും ഇടുപ്പിൻ്റെയും കാലിലേക്കുള്ള വേദനകളും. സോ നട്ടെല്ലിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറേ അറിയാം. ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, നട്ടെല്ലിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന ഞരമ്പുകളിലേക്കുള്ള അമർന്നിട്ട് കാലുകളിലേക്കുള്ള തരിപ്പുകൾ, മരവിപ്പ്. അപ്പോൾ നട്ടെല്ലിൻ്റെ പ്രശ്നവും കാലിലേക്കുള്ള വേദനയായിട്ടാണ് ഇതിനെ പലപ്പോഴും ആട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഇടുപ്പിൻ്റെ ഈ ഭാഗത്തുള്ള വേദനകളെ നടുവേദനയായിട്ട് ചികിത്സിച്ച് പിന്നെയും വേദന വരുന്നു, മാറുന്നില്ല, ഗുണം കിട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരാറ്. അപ്പോൾ ഇടുപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇടുപ്പ് സന്ധിയിലെ വേദനകൾ നമുക്ക് വര നമ്മുടെ പുറകിൽ നട്ടെല്ലും ഇടുപ്പിൻ്റെ എല്ലും കൂടി ചേരുന്ന ഒരു സന്ധിയുണ്ട്, സേക്രോ ഇലിയാക് ജോയിൻ്റ്. അതായത് നമ്മുടെ നട്ടെല്ലും ഈ ഭാഗത്ത് ഇവിടെ വരുന്ന സന്ധിയിൽ ഈ ഒരു ജോയിൻറ്റിൽ വരുന്ന സ്ട്രെയിൻ കൊണ്ടാണ് ഈ വശത്ത് വേദന വരുന്നത്. അത് നട്ടലിൻ്റെ പ്രശ്നങ്ങളുകൊണ്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ഇടുപ്പിനകത്ത് വരുന്ന പ്രോബ്ലമുണ്ട്, ഹിപ്പ് ജോയിൻറ്റ്, ഇതിനകത്ത് വരുന്ന ഇംപിഞ്ച്മെൻറ്റ്, ലേബ്രൽ ടേഴ്സ്, അതായത് ആർത്രൈറ്റിസുകൾ, അത് അല്ലെങ്കിൽ ക്യാം ലീഷൻസ്, ഇത് ഉണ്ടാക്കുന്ന സ്ട്രെയിന് സേക്രിലിയാക് ജോയിൻറ്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഇവിടെ വേദനകൾ ഉണ്ടാക്കാം. സോ ഇടുപ്പിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് സേക്രോ ഇലിയാക് ജോയിൻറ്റിന് സ്ട്രെയിൻ വരുമ്പോൾ. അപ്പോൾ സാധാരണയായിട്ട് ഇടുപ്പ് വേദനയുടെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇടുപ്പ് ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ എടുത്താൽ ഹിപ്പിൻ്റെ ബോളും സോക്കറ്റും, ഇതതിൻ്റെ സോക്കറ്റാണ്, അതിൻ്റെ ഹിപ്പിൻ്റെ ബോളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആർട്ടിക്കുലേഷൻ, ഇതിന് ഇത്രയും മൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് പോലെ തന്നെ ഇടുപ്പും ഒരു ഒരു ഡീപ്പായിട്ടുള്ള ജോയിൻറ്റാണ്. അപ്പോൾ ഇതിനെ ചലിപ്പിക്കുന്ന മാംസപേശികളുണ്ട് നമുക്ക്, ഇതിനെ മസിൽസ്, ഇതിന് വെളിയിൽ ഗ്ലൂട്ടിയസ് മീഡിയസ്, മിനിമസ്, മാക്സിമസ്, ഇലിയോസോയസ്, കുറേ മസിൽസ് ഉണ്ട് ഇടുപ്പിൻ്റെ ഓരോ മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. സോ ഹിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോളും കപ്പും തമ്മിൽ തട്ടിയിട്ട് വരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഹിപ്പിൻ്റെ ഇംപിഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ബോള് ഉള്ളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് വരുന്ന ലേബ്രൽ ടേഴ്സ്, അതായത് ഹിപ്പിൻ്റെ കപ്പിൻ്റെ എഡ്ജിൽ നമുക്കൊരു റബ്ബർ ലൈക്ക് ഒരു ഗ്യാസ്കറ്റ് പോലെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് എക്സ്റേയിൽ കാണിക്കില്ല, പക്ഷേ നമുക്ക് കാലിലെ മൂവ്മെൻറ്റിലും എക്സ്റേ എടുത്തു, ഹിപ്പിൻ്റെ നോർമലാണ്, നടുവിൻ്റെ എക്സ്റേ എടുത്തു, അവിടെയും കുഴപ്പമില്ലാന്നിരിക്കട്ടെ. പക്ഷേ ഹിപ്പ് മൂവ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ്, അതായത് കാല് ഉള്ളിലേക്ക് മടക്കി ഉള്ളിലേക്ക് തിരിക്കുന്ന മൂവ്മെൻറ്റ്, അതായത് കാല് മടക്കി ഉള്ളിലേക്ക് തിരിക്കുന്ന മൂവ്മെൻറ്റ്. നമ്മൾ ഇപ്പോൾ കുറേ നേരം ഇരിക്കുന്ന കാര്യം നേരത്തെ ചോദിച്ചു. അപ്പോൾ ഒരേ പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അതായത് കാല് ഒരു കാലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുമ്പോൾ ഒരു കാല് ഉള്ളിലേക്ക് തിരിച്ച് മുട്ട് ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്നു, ഈ മൂവ്മെൻറ്റ് ഇവിടെ ഇംപിഞ്ച്മെൻറ്റ് ഉണ്ടാക്കാം. അത് കൂടുതലായി ഉണ്ടാവുന്നത് ഹിപ്പിനകത്ത് ക്യാം ലീഷൻസ്, അതായത് ബോളിൻ്റെ മുകളിൽ ചെറിയ മുഴകളുള്ളവർ, അതായത് ക്യാം, ഇവിടെ ഈ ഒരു കുഴി ഉണ്ടായിരിക്കണം താഴെയും മുകളിലും, ഇടുപ്പിൻ്റെ താഴ്ഭാഗത്തും മുകൾഭാഗത്തും ബോളിൻ്റെ ഒരു കുഴി ഉണ്ടായിരിക്കണം. ഈ കുഴി ഇല്ലാത്ത ഒരു 20 അല്ലെങ്കിൽ 30% ആൾക്കാർക്ക് ഇവിടെ ഒരു കുഴി ഉണ്ടാവില്ല, ഇവിടെ ഇങ്ങനെ ഉരുണ്ടിട്ടായിരിക്കുക. പിസ്റ്റൽ ഗ്രിപ്പ് ഡിഫോമിറ്റി എന്ന് പറയും, തോക്കിൻ്റെ പാത്തിയിൽ ആ വളഞ്ഞിരിക്കുന്ന സ്ഥലം, അതുപോലെ ഇങ്ങനെ ഒരു സ്മൂത്ത് റൗണ്ടായിരിക്കും. അങ്ങനെയുള്ളവരിൽ ഇംപിഞ്ച്മെൻറ്റ് വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ഹിപ്പ് ബോൾ ഇങ്ങനെ വന്ന് കപ്പിൻ്റെ എഡ്ജിൽ മുട്ടി നിൽക്കുമ്പോൾ ഇവിടെയുള്ള ലേബ്രത്തിന് പരിക്കുകൾ ഉണ്ടാക്കി വരുന്ന അതാണ് കോമൺ ആയിട്ട് ഹിപ്പിന് വരാവുന്ന ഒരു വേദനയുടെ കാരണം. പിന്നെ എവാസ്കുലർ നെക്രോസിസ്, അതായത് ഹിപ്പിൻ്റെ ബോളിലേക്ക് ഉള്ള രക്തോട്ടം കുറഞ്ഞിട്ട് അത് ചുരുക്കം വരുന്നത്, അത് ചുരുങ്ങി പോകാം, അത് പിന്നെയും പ്രോഗ്രസീവ് ഡിസീസാണ്, അതിന് അവസാനം ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ സർജറികളിൽ ചെന്ന് എത്താവുന്ന ഒരു പ്രോബ്ലമാണ് എവാസ്കുലർ നെക്രോസിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് പ്രായമുള്ളവർക്ക് വരുന്ന തേയ്മാനങ്ങൾ, ഇടുപ്പിൻ്റെ മുകളിലുള്ള കാർട്ടിലേജ് കേടുവന്ന് പോകുമ്പോൾ അത് ബോളും കപ്പും തമ്മിൽ ഒരഞ്ഞ് അവിടെ ഡാമേജ് വരുന്ന പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസുകൾ, അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, വീണ് ഒടിവുകൾ സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഹിപ്പിന് പ്രോബ്ലം വരുന്ന പ്രോബ്ലംസ് നമ്മൾ കാണുന്നത്. സോ സാധാരണയായിട്ട് ഞാൻ ഈ ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ഇംപിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്? യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്, ഹിപ്പിൻ്റെ ഇംപിഞ്ച്മെൻറ്റ്. ഷോൾഡർ ജോയിൻറ്റിൽ ബോളും കപ്പും തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ആർച്ചുണ്ട്. ഈ ആർച്ചിൽ കപ്പ് ബോൾ വന്ന് തട്ടുമ്പോൾ അത് വന്ന് ഒരഞ്ഞിട്ട് അതുണ്ടാക്കുന്ന നേർക്കെട്ടുകളാണ് ഈ ഷോൾഡർ ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വേദനയും അഗെയിൻ പേഷ്യൻസ് എപ്പോഴും ന്യൂറോ സർജൻസും അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ആ പേഷ്യൻസിന് യൂഷ്വലി പറഞ്ഞു വിടുക. കാരണം വേദന മുഴുവൻ ഇതിൻ്റെ മുകളിൽ മാത്രം ആയിരിക്കില്ല, വേദന ഇങ്ങനെ കഴുത്തിൻ്റെ മുകളിൽ വരെ ഉണ്ടാവും. അപ്പോൾ ആ കഴുത്തിൻ്റെ
പേനയാണ് കഴുത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പേഷ്യൻറ്റ് പലപ്പോഴും വരും. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ പ്രോബ്ലം ബാക്കിലേക്ക് നടുവിൻ്റെ പുറകിലേക്ക് നെർക്കെട്ടുകൾ ഉണ്ടാക്കാം, അതേപോലെ താഴേക്ക് മസിൽസിലേക്ക് മുട്ട് വരെയുള്ള നെർക്കെട്ടുകളും ഉണ്ടാക്കാം. ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഈ കപ്പും ബോളും തമ്മിലുള്ള കംപ്രഷൻ കൊണ്ട് വരുന്ന ഇവിടെ വരുന്ന നെർക്കെട്ടുകൾ അല്ലെങ്കിൽ ടെയർ, അത് കീറിപ്പോയാൽ കാല് മടക്കുമ്പോൾ ഒന്ന് വേദന ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കാലും മേലോട്ട് മടക്കി ഉള്ളിലേക്ക് തിരിക്കുമ്പോൾ ആ മൂവ്മെൻറ്റ്, നമ്മൾ ഇരിക്കുമ്പോൾ കാറിൽ കുറേ നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുങ്ങിയ സ്ഥലത്ത് കുറേ നേരം ഇരിക്കുമ്പോൾ കാലിങ്ങനെ ചരിച്ചു വെച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഒരു കുഴിഞ്ഞ ബെഡാണെങ്കിൽ നമ്മുടെ മിഡിൽ പാർട്ട് ഓഫ് ദ ബോഡി ഹെവിയറാണ്, അത് താഴേക്ക് അങ്ങ് കുഴിഞ്ഞു പോകും ബെഡിനകത്ത്, എസ്പെഷ്യലി സ്പ്രിംഗ് മാട്രസ്സുകൾ അല്ലെങ്കിൽ പൊക്കമുള്ള ബെഡിൽ കിടക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കാല് മുട്ട് സ്വാഭാവികമായിട്ടും മേലോട്ട് പൊങ്ങി വരും, അത് ഉള്ളിലേക്ക് തിരിയുകയും ചെയ്യും, അത് ഇംപിഞ്ച്മെൻറ്റ് ഉണ്ടാകും. അത് കുറേ നേരം അങ്ങനത്തെ കുഴിഞ്ഞ ബെഡുകളിൽ തുടർച്ചയായിട്ട് കുറേ നേരം കിടന്നിട്ട് എണീക്കുമ്പോൾ ഇതേ ഇംപിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഹിപ്പ് പെയിൻസ് ഉണ്ടാക്കാം. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹിപ്പ് ഇഞ്ച്മെൻറ്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ടോ, അതോ ഏതാണ് അതിൻ്റെ ഒരു പെക്യുലർ ആയിട്ടുള്ള രീതി എന്താണ്? സോ ഹിപ്പ് ഇമ്പിഞ്ച്മെൻറ്റ് മാത്രം വെച്ചാൽ വേദന മാത്രമാണ്, അപ്പോൾ അവിടെ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് ഇവിടെ ലേബറത്തിൽ ഇമ്പിഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാമിലേഷൻ ഇവിടെ തൊടുന്നു ഞാൻ പറഞ്ഞു, പക്ഷേ അതവിടെ ഒരു കീറൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചെറിയൊരു നേർക്കെട്ട് മാത്രമായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുക. ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ഇൻ ദ സെൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സിനാരിയോയില് ഏറ്റവും കൂടുതൽ ഹിപ്പ് ഇമ്പിഞ്ച്മെൻറ്റ് ഉണ്ടാകുന്ന പൊസിഷൻ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മൾ റിക്രിയേഷന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടോ തറയിലിരിക്കും. നമ്മൾ തറയിലിരിക്കുമ്പോൾ രണ്ട് കാലുകളും ഒരു വശത്തേക്ക് വെച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഇരിക്കുന്ന ആ പൊസിഷന്, അത് എഗെയിൻ ഇതേ ഇമ്പിഞ്ച്മെൻറ്റ് പൊസിഷനാണ്. കാല് മുട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഹിപ്പ് മേലോട്ട് മടങ്ങുന്നത്, അത് ഇമ്പിഞ്ച്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക ഫസ്റ്റ് തിങ്. ആ ഇമ്പിഞ്ച്മെൻറ്റ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. കിടക്കുന്ന ബെഡിൽ എഗെയിൻ ഒത്തിരി കുഴിഞ്ഞ ബെഡാണെങ്കിൽ അതിനെ മാറ്റുക. ഒരു 3-4 ഇഞ്ച് പൊക്കമുള്ള ബെഡാണ് ഏറ്റവും നല്ലത്. ഒത്തിരി കുഴിഞ്ഞ ബെഡുകൾ ഹിപ്പിന് അല്ലെങ്കിൽ നടുവിന് സ്ട്രെയിൻ ഒത്തിരി കൂടുതലുണ്ടാക്കും, സേക്രോലിയാക് ജോയിൻറ്റിൻ്റെ സ്ട്രെയിൻ ഒത്തിരി കൂടുതലുണ്ടാക്കും, അത് മാറ്റുക. കാല് ഒരു കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന രീതി, അപ്പോൾ അങ്ങനെ പൊക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇമ്പിഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ വെച്ചാൽ അത് കൂടും, അതും 2-3 മാസം. ഈ സമയത്ത് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക, നടുവിന് ചുറ്റുമുള്ള മാംസപേശികളുടെ ബലം കൂട്ടുക, ഹിപ്പിനെ ചലിപ്പിക്കുന്ന മസിൽസ് ഞാൻ പറഞ്ഞു അതിനെല്ലാം ബലം കൂട്ടുന്ന അതിലേക്ക് നെർക്കെട്ട് കുറയ്ക്കുന്ന വ്യായാമ രീതികളുണ്ട്, അത് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് ആ നെർക്കെട്ട് കളയുന്ന വഴികൾ. പിന്നെ സേക്രോഇലിയാക് ജോയിൻറ്റിൻ്റെ സ്ട്രെയിൻസ് അവിടെ വരുന്ന നെർക്കെട്ടുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട്, അൾട്രാസൗണ്ട് തെറാപ്പി, IFT ടെൻസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ നെർക്കെട്ട് കളയുന്ന സ്ട്രെച്ചിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ചെയ്ത് മസിൽസിൻ്റെ ബലം കൂട്ടി ആ നെർക്കെട്ട് കൂട്ടുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ പറഞ്ഞു, എക്സസൈസസ് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ശരിയാകാത്തവർക്കാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നത് ഈ സ്പൈൻ്റെ പ്രോബ്ലം. പ്രത്യേകിച്ച് പേഷ്യൻ്റ് പെയിൻ പറയുക ബാക്കിൽ, ഇപ്പോൾ നടുവിൻ്റെ പ്രശ്നമുള്ള ഒരാൾ ഇവിടെ വേദന എന്നാണ് പറയുക, പക്ഷേ ഇടുപ്പിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ കൈയിനെ ഇങ്ങനെ പിടിക്കുക, അതായത് ഒരു സി സൈൻ എന്ന് പറയും, കൈകൊണ്ട് നടുവിൻ്റെ പുറകിൽ നിന്ന് ഇടുപ്പിൻ്റെ മുന്നിലേക്ക് കാണിക്കുന്ന വേദന. അപ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്തു, ഇമ്പിഞ്ച്മെൻറ്റ് ടെസ്റ്റ്. അതായത് പേഷ്യൻ്റെ മലത്തിക്കെടുത്തിട്ട് കാൽമുട്ട് ഉള്ളിലേക്ക് ഉയർത്തി ഉള്ളിലേക്ക് തിരിക്കുക, ഇത് ഈ കാൽമുട്ടിനെ ഓപ്പോസിറ്റ് ചെസ്റ്റിലേക്ക് ചിരിക്കുക, പാദം വെളിയിലോട്ട് കൊണ്ടുപോകുക. ആ ഇമ്പിഞ്ച്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലിക്കിംഗ് സൗണ്ട് വരികയാണെങ്കിൽ, ഇമ്പിഞ്ച്മെൻറ്റ് മനൂവർ ഉണ്ട്, കാലിനുള്ളിലേക്ക് തിരിച്ച് ഉള്ളിൽ മടക്കി കൊണ്ടുവരുമ്പോൾ ചെറിയ ക്ലിക്കിംഗ് സൗണ്ട്സ് ഹിപ്പിൻ്റെ റീജിയനിലോ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ആദ്യം എടുക്കുന്ന എക്സ്റേസ് ആണ്. നമ്മളൊരു ഡൺസ് വ്യൂ, AP വ്യൂ, ലാറ്റൽ വ്യൂ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ക്യാമ്പ് ബമ്പ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. 2, എക്സ്റേയിൽ നമുക്ക് എല്ലുകൾ കാണാം, സോഫ്റ്റ് ടിഷ്യൂസ് ലേബറൽ ടയേഴ്സ് എക്സ്റേയിലും കാണിക്കില്ല. അപ്പോൾ നമ്മൾ MRI സ്കാൻ എടുക്കാറുണ്ട്. MRIയിലും പലപ്പോഴും പ്ലെയിൻ MRI എടുത്താൽ മിസ് ചെയ്ത് പോകും, കാരണം ഒരു 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 കോമൺ ആയിട്ട് ചെയ്യുന്നൊരു സ്ഥലമല്ല ഹിപ്പ്. നമ്മൾ ഷോൾഡർ പോലെ തന്നെ ഒരു 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 അവഗണിക്കപ്പെട്ടിരുന്നൊരു ജോയിൻ്റാണ് ഹിപ്പ് ജോയിൻറ്റ്. പലപ്പോഴും മുട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്, നടുവിൻ്റെ പ്രശ്നങ്ങൾ, പക്ഷേ ഹിപ്പ് നോക്കുന്ന ഡോക്ടേഴ്സും റേഡിയോളജിസ്റ്റും പലപ്പോഴും മിസ് ചെയ്ത് പോകുന്നതാണ് ഹിപ്പിൻ്റെ ലേബറൽ ടയേഴ്സ്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ അക്സെഞ്ച്വേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണിക്കാനായിട്ടുള്ളത് ആർത്രോഗ്രാം എന്ന് പറയും. ഹിപ്പിനകത്തേക്ക് നമ്മൾ ചെറിയൊരു ഡൈ മരവിപ്പിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കും, അത് ചെറിയ ലീഷൻസിനെ ഗ്ലോ ചെയ്യിപ്പിച്ച് കാണിച്ചു തരും. വിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനിടയിലോട്ട് ഇത് കയറി നിന്ന് അത് കയറിയിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്നു, അതാണ് ആർത്രോഗ്രാം എന്ന് പറയുന്നത്. അത് പക്ഷേ സ്പെഷ്യലായിട്ട് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ചെയ്യുള്ളൂ, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ ആശുപത്രികളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കീ ഹോൾ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ ഹിപ്പ് ജോയിൻറ്റിനെ നമ്മൾ ഇതുമാതിരി അവഹേളിക്കപ്പെട്ടിരുന്നു പറഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഹിപ്പിൻ്റെ പ്രോബ്ലംസ്, കാരണം ഹിപ്പിൻ്റെ ഇപ്പോൾ ആർത്രൈറ്റിസ് വന്ന് കേടുവന്ന് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് തുറന്നിട്ടില്ല ഓപ്പറേഷനാണ്. പക്ഷേ ഈ ഒരു ചെറിയൊരു ലേബറൽ ടയർ ഇവിടെ ഒരു കീറിൽ പറ്റി അതിന് വേണ്ടിയിട്ട് ഹിപ്പ് ജോയിൻറ്റിന് ഫുള്ള് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വെളിയിൽ വെച്ചിട്ടൊക്കെ പണ്ട്
ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അത് അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളും സോഫ്റ്റ് ഇഷ്യൂ ലീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കീ ഹോളായിട്ട്, അതായത് ആർത്രോസ്കോപ്പി എന്ന് പറയും, രണ്ട് ചെറിയ കുത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടെ നമുക്ക് അകത്ത് പോയി ടി വി ക്യാമറയിൽ കണ്ടുകൊണ്ട് വി ക്യാൻ കറക്റ്റ് ദിസ് പ്രോബ്ലം. ലേബറൽ ലീഷൻസിനെ നമുക്ക് ഡിബ്രീഡ് ചെയ്യാനോ അതിനെ തിരിച്ച് അതിലേക്ക് സ്റ്റിച്ച് ചെയ്യാനോ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഇമ്പീജ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇവിടെ കപ്പിൻ്റെ എഡ്ജിൽ വരുന്നതിനാണ് പിൻസർ ലീഷൻ എന്ന് പറയുന്നത്, ബോളിൻ്റെ മുകളിൽ വരുന്നതിനാണ് ക്യാം ലീഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ബോണി ബമ്പുകൾ നമുക്ക് ബറു വെച്ചിട്ട്, ആർത്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട്, അത് വെച്ച് അതിനെ സ്മൂത്തം ചെയ്ത് ക്ലീൻ ചെയ്ത് കളയുന്നതാണ് ആർത്രോസ്കോപ്പി പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഈ ആർത്രോസ്കോപ്പിക്ക് ശേഷം നമുക്ക് എപ്പോഴാണ് നടക്കാനായിട്ട് സാധിക്കുന്നത്? യെസ്, അപ്പോൾ ആർത്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു ഫ്രം ഓപ്പൺ സർജറി. മെയിൻ തിങ് ഇസ് ഒന്ന്, നമുക്ക് ചെറിയ മുറിവുകളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേദന വളരെ കുറവാണ്. വേദന കുറയുമ്പോൾ നമുക്ക് നേരത്തെ നടക്കാൻ പറ്റും. രണ്ട്, ഓപ്പൺ സർജറിയിൽ വലിയൊരു മുറിവുണ്ടാവും, ആ മുറിവ് ഹീൽ ചെയ്യാൻ അതിൻ്റെ അകത്തുള്ള മസിൽസിനെ എല്ലാം നമുക്ക് വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം ഹീൽ ചെയ്യാൻ ഒരു 3 മാസം വരെ എടുക്കും ഓപ്പൺ സർജറിയിൽ. സേഫ് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ ഹിപ്പ്, ഗാൻസസ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല ടു കറക്റ്റ് ദിസ് സ്മോൾ പ്രോബ്ലം. നമ്മൾ ആർത്തോസ്കോപ്പിയിൽ പോയാൽ ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ ദ പേഷ്യൻറ്റ് ക്യാൻ സ്റ്റാർട്ട് വാക്കിംഗ്, നടക്കാൻ തുടങ്ങാം. നമുക്കൊരു ലേബറൽ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് ദിവസത്തേക്ക് ഒരു സ്റ്റിക്ക് കൊടുക്കും. പക്ഷേ അത് റിപ്പയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓസ്റ്റിയോപ്ലാസ്റ്റി, ക്യാം ഓസ്റ്റിയോപ്ലാസ്റ്റി എന്ന് പറയും, ക്യാമിനെയും പിൻസറിനെയും ക്ലിയർ ചെയ്യുന്ന ഓസ്റ്റിയോപ്ലാസ്റ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഉണ്ട് ലേബറൽ ഡിബ്രീഡ്മെൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെക്കൻഡോ തേർഡ് ഡേ ആയിട്ട് നടക്കാം. ഒരു 1 വീക്ക് കൊണ്ട് തിരിച്ച് ജോലിയിലേക്ക്, ഇരുന്നിട്ടുള്ള ജോലികൾ നമുക്ക് റെസ്യൂം ചെയ്യാനും പറ്റും. ഒരു 5-6 ആഴ്ച കൊണ്ട് നമുക്ക് സാധാരണ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. 3 മാസം കൊണ്ട് ലൈറ്റ് സ്പോർട്സ് വരെ തുടങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഒരു ഈ ആർത്രോസ്കോപ്പിക്ക് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ആവുന്ന ഒരു സമയം എപ്പോഴേക്കായിരിക്കും? ഇപ്പോൾ മസിൽസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നോർമൽ ആക്ടിവിറ്റി നമ്മൾ തുടങ്ങാം. ഈ സമയത്ത് നമ്മൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കുറച്ച് എക്സസൈസ് ഉണ്ടാവും. കാരണം ഈ ഇംപിഞ്ച്മെൻ്റ് അല്ലെങ്കിൽ പ്രോബ്ലം കാരണം മസിൽസ് എല്ലാം വീക്ക് ആയിട്ടുണ്ടാവും. അതിനെ ബലം കൂട്ടിയെടുക്കുന്ന വ്യായാമങ്ങളും എല്ലാം ചെയ്ത് അതിനെ ബലം കൂട്ടിയെടുത്ത് ഒരു 3 മന്ത്സ് കൊണ്ട് നോർമലായിട്ടുള്ള ഒരു റണ്ണിങ് സ്പോർട്ടിലേക്ക് എത്താം. ഒരു 6 മന്ത്സ് കൊണ്ട് ആക്റ്റീവ് സ്പോർട്സ്, ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്ക്കറ്റ്ബോൾ അല്ലെങ്കിൽ കളിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് സ്പോർട്സ് ജമ്പിങ് ആക്ടിവിറ്റീസ് എല്ലാം ഒരു 6 മാസം കൊണ്ട് 100% നോർമൽ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ പൊതുവെ ആളുകൾക്കിടയിലുള്ള ഒരു സംശയമാണ്, ഇപ്പോൾ നടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോ സർജനെയാണോ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് അഥവാ ന്യൂറോ സർജനെയാണോ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം എല്ലാവരുടെ ഇടയിലുണ്ട്. സോ നമ്മൾ ഏത് ടേക്ക് ആയിരിക്കും ആദ്യം എടുക്കുക, ഏത് സ്റ്റെപ്പ് ആയിരിക്കും? അത് വളരെ നല്ല ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഡെഫിനറ്റ്ലി. സോ നടുവേദനയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നടുവിൻ്റെ എവിടെയാണ് വേദന, എങ്ങോട്ട് വേദന പോകുന്നതനുസരിച്ചാണ് നമുക്ക് എവിടെയായിരിക്കാം പത്തോളജി എന്നുള്ളത്. ഓക്കെ, സോ നടുവിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ന്യൂറോ സർജൻസ് ട്രീറ്റ് ചെയ്യാറുണ്ട്, ഓർത്തോ സ്പൈൻ സർജൻസ് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് നട്ടലിൻ്റെ പ്രശ്നവും ഇടുപ്പിൻ്റെ പ്രശ്നം. നമ്മൾ ഇടുപ്പിനെ പറ്റി അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇടുപ്പിൻ്റെ പ്രശ്നം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. സോ നട്ടലിൻ്റെ പ്രശ്നങ്ങൾ യൂഷ്വലി സെൻറ്റർ ബാക്കിലായിരിക്കും കൂടുതൽ. നടുവിൻ്റെ നട്ടലിൽ തമ്മിലുള്ള എല്ലുകൾ തമ്മിലുള്ള ഇളക്കങ്ങൾ, ഡിസ്തസിസുകൾ, ചെറിയ ഇൻസ്റ്റെബിലിറ്റീസ്, ഓർ അവിടെയുള്ള ഫേസ് ജോയിൻസിലുള്ള തേയ്മാനങ്ങൾ, അതൊക്കെ യൂഷ്വലി ഒരു പ്രായം കഴിഞ്ഞവർക്കാണ് അത് കൂടുതലുണ്ടാവുക. 40s, 50s, 60s കൂടുതൽ അവിടുത്തെ നടുവിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുക. അത് ബാക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ. ഓർ ആ നെർവ് കംപ്രഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നട്ടലിൻ്റെ നമ്മളൊരു മോഡൽ എടുക്കുകയാണെങ്കിൽ നട്ടലിന് ഓരോ കശേരുക്കളുണ്ട്, അതിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന ഞരമ്പുകൾ ഇതെല്ലാം ഈ ഓട്ടകളിൽ കൂടെ താഴേക്ക് വന്ന് കാലിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഞരമ്പുകളിൽ എവിടെയെങ്കിലും കംപ്രഷൻസ് ഉണ്ടെങ്കിൽ, ഡിസ്കിൻ്റെ കംപ്രഷൻ ഉണ്ടെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ വേദന ഉണ്ടാവാം. രണ്ട്, ഈ നെർവ് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് കാലിൽ, അതായത് കാലിന് ഓരോ ഭാഗത്തും ഓരോ ഞരമ്പുകളാണ് സപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഇവിടെ L1 നെർവ് റൂട്ട് ആണെങ്കിൽ, ഇപ്പോൾ L1, L2 അങ്ങനെ 4-5 വേർട്ടിബ്രേ ഉണ്ട്. L1 ആണെങ്കിൽ ഇവിടെ L2, L3, മുട്ടിൻ്റെ അവിടെ L3, താഴെ L4, താഴെ അങ്ങനെ L5, S1, അങ്ങനെ ഓരോരോ ഡെർമറ്റോംസ് ഉണ്ട്. അപ്പോൾ താഴേക്ക്, മുട്ടിന് താഴേക്കുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് കണക്റ്റഡ്, ബിക്കോസ് നട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ഡിസ്കുകളാണ് കോമൺലി തള്ളുന്നത്. കുറച്ചുകൂടെ മുകളിലോട്ടുള്ളത് വരുമ്പോഴാണ് ഇടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വേദനകൾ വരുള്ളൂ. ഇതിന് കാലിന് സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ കൂടുതൽ ആസ് എ ലേ പേഴ്സൺ കൂടുതൽ നട്ടലിൻ്റെ ഭാഗത്തുള്ള വേദന, പുറകോട്ട് വരുന്ന നടുവിൻ്റെ പുറകെ, നമ്മുടെ പൃഷ്ഠഭാഗത്ത് നിന്ന് പുറകോട്ട് താഴത്തേക്ക് വരുന്ന വേദനകൾ കൂടുതൽ നട്ടലുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം. മുൻവശത്തേക്ക്, ഇടുപ്പിൻ്റെ മുൻവശത്തേക്ക് വരുന്ന വേദനകൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഹിപ്പ് പത്തോളജിയും കൂടെയാണ്. സോ നട്ടലിന് വേണ്ടിയുള്ള ചികിത്സ അല്ലെങ്കിൽ നട്ടലിൻ്റെ MRI എടുത്തു, അതിനകത്ത് കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു, പക്ഷേ എനിക്ക് അവിടെ വേദനയുണ്ട്, അവിടെ ഹിപ്പിൻ്റെ അവിടെ വേദനയുണ്ട്, ചില മൂവ്മെൻറ്റ്സ് ഹിപ്പ് അനക്കും, ഇടുപ്പ് കാലും തിരിക്കുമ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ പത്തോളജി നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം
കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആള് യങ്സ്റ്റർ, 18 വയസ്സേ ഉള്ളൂ. ആള് കിക്ക് ബോക്സിങ് ചെയ്തതാണ്. അപ്പം അതായത് ഒരു ഒരു നമ്മളിപ്പോൾ സ്പോർട്സ്, ഹൈ എൻഡ് സ്പോർട്സ് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആള് കാല് മടക്കി മേലോട്ട് കിക്ക് ചെയ്തതാണ്. സോ ആ കിക്ക് ബോക്സിങ്ങിൽ ചെയ്യുന്ന മൂവ്മെൻറ്റ് ഇതേ ഇമ്പിഞ്ച്മെൻറ്റ് മൂവ്മെൻറ്റാണ്. ഇടുപ്പ് മുട്ട് മടക്കി ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നത്. ആ സമയത്ത് ആളുടെ ലേബറും ടെയർ ഉണ്ടായി. ആൾക്കൊരു ക്യാം ലീഷൻ ഉണ്ടായിരുന്നു. ഈ ക്യാം കാരണമാണ് ഇവിടെ ഒരു ബമ്പ് ഉണ്ടായിരുന്നു. അത് വന്ന് കപ്പിൻ്റെ എഡ്ജിൽ ഇടിച്ചു. എന്നിട്ട് കാലിങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വെളിയിലോട്ട് പോയി. അപ്പോൾ ഈ ബോളും കപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റും ടീറിസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടെൻഡൻ ഒരു ലിഗമെൻ്റ് ഉണ്ട്. ആ ലിഗമെൻ്റ് ഇതിനകത്ത് നിന്ന് പറഞ്ഞു പോയി. പറഞ്ഞ് അതിനകത്ത് കിടന്ന് അത് ഹിപ്പിന് ഭയങ്കര പെയിനും ബുദ്ധിമുട്ടും ലോക്കിങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിനെയും നമുക്ക് പണ്ടത്തെ കണ്ടീഷനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു വേറെ സ്ഥലത്ത് റെഫർ ചെയ്ത് വന്ന പേഷ്യൻറ്റാണ്. അപ്പം അതിനെ നമ്മൾ ആർത്രോസ്കോപ്പിയിൽ നമ്മൾ ഹിപ്പിനെ പതുക്കെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ഇത് സ്പേസ് ഉണ്ടാക്കി ഒരു ഡിസ്ട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അകത്ത് പോയി നമുക്കിതിനെ കീ ഹോളായിട്ട് അകത്ത് രണ്ട് പോർട്ടൽസിൽ കൂടെ പോയിട്ട് നമുക്ക് ഈ പ്രശ്നത്തിന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. 6 ആഴ്ച കൊണ്ട് ആൾ സൈക്ലിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. 3 മാസം കൊണ്ട് ഹീൽ ഗോ ബാക്ക് ടു ഹിസ് സ്പോർട്സ് ആൻഡ് കിക്ക് ബോക്സിങ് 6 മാസം കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ.